വിശുദ്ധകൊച്ചുത്രേസ്യ എന്ന് പറഞ്ഞാലാണ് നമുക്ക് കൂടുതൽ മനസ്സിലാകുന്നത്. എന്തുകൊണ്ടാണ് വിശുദ്ധത്രേസ്യയുടെ നാമത്തോട് ചെറുത് കൊച്ച് എന്ന് ചേർക്കുന്നത്? കൊച്ചുറാണി, ചെറു പുഷ്പം, കൊച്ചു പറവ, ലിറ്റിൽ ഫ്ലവർ, ഇങ്ങനെ അനേകം പേരുകളിൽ വിശുദ്ധ കൊച്ചുത്രേസ്യ അറിയപ്പെടുന്നു. ചെറുതായിരുന്നാൽ ലഭിക്കാവുന്ന ലാഭം മനസ്സിലാക്കി ജീവിച്ച ആദ്യ വിശുദ്ധയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ. അതിനാൽ മനുഷ്യന്റെ കരങ്ങളിൽ തന്നെ വളരാതെ അവൾ ദൈവകരങ്ങളിലേക്ക് തന്നെ തന്നെ സമർപ്പിച്ചു. ഇങ്ങനെ സമർപ്പിച്ച വിശുദ്ധ കൊച്ചുത്രേസ്യയെ ദൈവം ആഗോള മിഷൻ മധ്യസ്ഥയായി ഉയർത്തി. ഇച്ഛാൽ വളരുന്നതിന് പരിധികളുണ്ട്, എന്നാൽ ദൈവം തന്നെ വളർത്തുന്നതിന് പരിധികളില്ല എന്ന് മനസ്സിലാക്കിയ വിശുദ്ധയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ. മറ്റുള്ള വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് നോക്കിയപ്പോൾ അതികഠിനമായ പരിത്യാഗങ്ങൾ തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സാധിക്കുകയില്ല എന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യക്ക് തോന്നി. അതിനാൽ അവൾ ഒരു ചെറു കുഞ്ഞിനെ പോലെ ദൈവത്തിങ്കിലേക്ക് തന്നെ തന്നെ സമർപ്പിച്ചു. അങ്ങനെ തന്നെ തന്നെ ദൈവത്തിങ്കിലേക്ക് സമർപ്പിച്ച് പിതാവായ ദൈവത്തിന്റെ കരങ്ങൾ പിടിച്ച് അവൾ വിശുദ്ധിയുടെ പദവുകൾ കയറി. മിഷൻ മധ്യസ്ഥയാകാനുള്ള സാധ്യത അവൾക്ക് അവിടെ ലഭിക്കുകയായിരുന്നു. തിരുസഭയിലെ തന്റെ കൊച്ചു ജീവിത കാലയളവിനോട് ഇടയിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്ത് ലോകത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിച്ച വിശുദ്ധയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്തും വിശുദ്ധയായി മാറിയ വിശുദ്ധയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ. വിശുദ്ധ കൊച്ചുത്രേസ്യ ചെറുപുഷ്പമാകുന്നതിന് പ്രധാനമായുമുള്ള ഒരു കാരണം കുറുക്കു വഴികളാണ്. ദൈവത്തിങ്കലേക്കും സ്വർഗത്തിലേക്കും എത്താൻ വിശുദ്ധ കൊച്ചുത്രേസ്യ ഒരു ചെറിയ ലിഫ്റ്റ് കണ്ടുപിടിച്ചു. ആധ്യാത്മിക ശിഷ്യത്വം, ഒരു കുഞ്ഞായി മാറി അവൾ ദൈവത്തിങ്കലേക്ക് അടുക്കുവാൻ ശ്രമിച്ചു. പ്രകൃതിയിൽ പോലും ഏറ്റവും ചെറുതിനെയാണ് അവൾ തിരഞ്ഞെടുത്തത്. ഒരു പൂവാകുവാൻ, ഒരു പൂമ്പാറ്റയാകുവാൻ, ഒരു കളിപ്പന്താകുവാൻ. ത്യാഗങ്ങളുടെയും സഹനങ്ങളുടെയും മാലയുണ്ടാക്കി അവൾ ദൈവത്തിങ്കലേക്ക് സമർപ്പിച്ചു. നമുക്കും വിശുദ്ധ കൊച്ചുത്രേസ്യ പോലെ ഒരു മണൽത്തരിയോളം കുഞ്ഞാകുവാൻ ശ്രമിക്കാം. അധികം വൈകാതെ തന്നെ വിശുദ്ധ കൊച്ചുത്രേസ്യ ആഗോള മിഷൻ മധ്യസ്ഥയായി ഉയർത്തി.